ഈ സംഭവം നടന്നിട്ട് അകത്തേക്ക് കയറി വന്ന അയാൾ എന്താ ചെയ്തത്? അയാൾ വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു, വണ്ടി ഇനി പോകത്തില്ല എന്ന് പറഞ്ഞു. എം എൽ എ ആണ്, എം എൽ എ ആണ്, എനിക്ക് അറിയത്തില്ല ആരാന്ന്, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. കണ്ടാ അറിയാം. കണ്ടാ അറിയാം, കാരണം നമ്മൾ ഒന്നും ഒരു കാര്യം നമ്മൾ പറയത്തില്ല. എന്താ ഈ വെച്ചാൽ എനിക്ക് മേയർ എന്താ ചെയ്തത് എന്നിട്ട്? ഈ ചേച്ചി അവിടെ ഒന്ന് ഇവര് വണ്ടി ക്രോസ് അങ്ങ് ഇട്ടേച്ച് വണ്ടി നിർത്തി, വണ്ടി നിർത്തിയിട്ട് നേരെ ഇങ്ങോട്ട് നേരെ തിരിച്ചു വന്നിട്ട് ഇവര് വേറെ ഒരു പെണ്ണും വേറെ ഒരു ചെക്കനുമായിട്ട് വന്നിട്ട് പൂരം അലമ്പായിരുന്നു. ആ നിങ്ങൾ നിന്നാണോ ഇങ്ങനെ കാണിച്ച് നിങ്ങളെ വണ്ടി ഇടിക്കാൻ വന്ന് മറ്റാൻ മറിച്ചാന്ന്. ഒരു ആ ഡ്രൈവർ കണ്ട കാര്യ പറയുന്നേട്ടെ, ഒരു ആ ഡ്രൈവർ കൊണ്ട് ഒരു തെറ്റിദ്ധാരണയില്ല. നമ്മൾ കണ്ടെടുത്തോളാം, ഞാൻ ഇത്രയും 59 വയസ്സായി, നമുക്ക് അത് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും അതേപോലെ ഭർത്താവ് സച്ചിൻ ദേവും രണ്ട് മാഫിയ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയതെന്നുള്ള കൂടുതൽ തെളിവുകളാണ് ക്രൈം പുറത്തുവിടുന്നത്. ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരനാണ് ഇന്ന് ക്രൈമിനെ വിളിച്ച് അവിടെ നടന്ന സംഭവങ്ങൾ വിവരിച്ചത്. തൃശ്ശൂരിൽ നിന്നാണ് ഈ യാത്രക്കാരൻ ഈ ബസ്സിൽ കയറുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ മാന്യമായ രൂപത്തിൽ എവിടെയും നിർത്താതെ കൃത്യമായിട്ടാണ് ഡ്രൈവർ പ്രവർത്തിച്ചത്. എന്നാൽ ഈ പറയുന്ന മേയർ ഇടതുഭാഗത്തിലൂടെ കാർ കൊണ്ട് കയറ്റി ക്രോസ് ചെയ്തിടുകയായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് വന്ന കതർ ഷർട്ടിട്ട ആൾ, അതായത് ഇദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം എം എൽ എ ആണെന്നുള്ളത്, കതർ ഷർട്ടിട്ട ആൾ ഇനി ബസ് പോവില്ല, എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു. കാറിലുണ്ടായിരുന്ന സ്ത്രീ പൂരത്തെറി പറഞ്ഞു, ഊരയ്ക്ക് കൈയും കൊടുത്ത് പൂരത്തെറി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതേപോലെ കണ്ടക്ടർ മുന്നിലാണ് ഇരുന്നത്, ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. അതേപോലെ അവിടെ സി സി ടി വി ക്യാമറകളെല്ലാം പ്രവർത്തിച്ചിരുന്നു അതുവരെ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇറങ്ങിയ ശേഷം സ്കൂട്ടറുമായി വന്ന ആളുടെ കൂടെ അദ്ദേഹം യാത്ര ചെയ്ത് തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നും ഈ പറയുന്ന യാത്രക്കാരൻ പറയുന്നു. മാത്രമല്ല ഇത് സത്യസന്ധമായി എവിടെയും പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എവിടെയും പറയും, ഡ്രൈവർ പാവമാണ്, അദ്ദേഹം പേടിച്ചരണ്ടിരുന്നു. ഈ പറയുന്ന രണ്ടുപേരുടെയും ഗുണ്ടായുസത്തിന് പേടിച്ചു പോയിരുന്ന ഡ്രൈവർ ഒരു നിരപരാധിയാണെന്ന് പറയുന്നു. അതെ, ആര്യ രാജേന്ദ്രനും അതേപോലെ സച്ചിൻ ദേവും കുടുങ്ങാൻ പോവുകയാണ്. കൃത്യമായ തെളിവാണ് ക്രൈം പുറത്തുവിടുന്നത്. ആ തെളിവിനാസ്പദമായ ആൾ ഏത് സമയത്തും എവിടെയും കൃത്യമായി ഒന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ആളുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല, അധികം താമസിയാതെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോയും ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. അദ്ദേഹവുമായി സംസാരിച്ച റെക്കോർഡാണ്, പൂർണ്ണമായ റെക്കോർഡാണ് ഞാൻ പുറത്തുവിടുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് ഇറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഇറങ്ങിയിട്ട് തൃശ്ശൂരിന് ആ ബസ്സിൽ കയറി വന്ന ഒരാളാണ്. ഓക്കെ. ആ ബസ്സിൽ ഞാൻ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ. നേരെ മറിച്ച് നേരെ ബസ് ആ പുള്ളി ഒരിടെ ഒന്ന് നിർത്തിയിട്ടില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് നേരെ വന്ന ഒരു ബസ്സാണ്. നേരെ ഇവര് വന്ന് നേരെ വണ്ടി ക്രോസ് ചെയ്ത് അവിടെ നിർത്തിയിട്ട് ആ ചേച്ചിയൊക്കെ ഇവിടെ ഊരിൽ കൈവൊക്കെ വെച്ച് പൂര തെറിയായിരുന്നു ആ ഡ്രൈവർ വിളിച്ചത്. ആണല്ലേ, നമ്മുടെ പേരെന്താ? എന്റെ പേരെന്ന് പറഞ്ഞാല് സാധാരണ ദൈവം എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. എന്റെ പേര് ദേവസഹായ എന്നാ. ഞാൻ ഇവിടെ ഉള്ളതാണ്, എനിക്ക് കുഴിത്തറ പോകാനാണ്. ഞാൻ താങ്കൾ ഉണ്ടായിരുന്നോ ബസ്സിൽ? ആ ബസ്സിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന നേരം ഉണ്ടായിരുന്നോ? സംഭവം നടക്കുന്ന നേരത്ത് ഉണ്ടായിരുന്നു. ബസ് നിർത്തിയിട്ട് അവിടുന്ന് ഇവരൊക്കെ പ്രശ്നം ഉണ്ടായപ്പോ ഒരുത്തൻ കയറി വന്നിട്ട് എല്ലാരും ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടി ഇറങ്ങി വന്നു, ഞാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് ഇവര് പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഒരു സ്കൂട്ടർ കാരൻ വന്നു, ചേട്ടൻ ഒന്ന് പാളത്തൊന്ന് ഇറക്കിയാൽ മതി, എനിക്ക് ഉത്തര പോകാനുള്ള പറഞ്ഞു. ആ വണ്ടി കയറി ഞാൻ പോവായിരുന്നു. അതെ, ആ ബസ് എവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്? എന്താണ് ആ സംഭവം ഉണ്ടായത്? സംഭവം എന്ന് പറഞ്ഞാല് ഇവരെന്താ പ്രശ്നം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളെല്ലാം ഉറക്കുമായിരുന്നു. കണ്ടക്ടർ ആണെങ്കിൽ ഡ്രൈവറിന്റെ സീറ്റ് തൊട്ടപ്പുറത്തായിരിക്കുക, ഫ്രണ്ടി. ബാക്കിലുള്ള കണ്ടക്ടർ ഇരുന്ന ബാക്ക് സീറ്റ് ഞാനായിരിക്കുന്നേ. ഓ, അതായത് ഒരു സീറ്റില്ലേ ഫ്രണ്ടി, ഈ ഫ്രണ്ടി ഒരു സീറ്റില്ലേ, ഈ കണ്ടക്ടർ ഇരുന്നത് ഫ്രണ്ടി, ഫ്രണ്ടി ഡ്രൈവറിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സീറ്റില്ലേ. രാത്രി രാത്രി കണ്ടക്ടർമാരിക്കുന്ന ആ സീറ്റിലാ. നമ്മൾ ഇരുന്നാ പോലും ഇറക്കി സമ്മതിക്കത്തില്ല, അവർ ഇറക്കി വിടും. ഈ പുള്ളി ആ കണ്ടക്ടർ ആ സീറ്റിനകത്താ, ഫ്രണ്ടി. ആ ഈ പുള്ളി അവിടെ നിന്ന് ഉറങ്ങിയാലോ നമുക്ക് അറിയേണ്ട കാര്യം. നമ്മൾ യാത്രക്കാരൻ, നമ്മൾ ഇരിക്കുന്നതുള്ളു. ആ ഇതിപ്പോ ഇത്രയും പ്രശ്നം കണ്ട് നമ്മൾ ഈ മൊബൈലിൽ കണ്ടോണ്ടാണ് ഈ വർത്തമാനം പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നത്. അല്ലെ നമുക്ക് ഇതിന്റെ കാര്യം, നമുക്ക് ഇതിന്റെ ബാക്കി നടക്കാനൊന്നും പറ്റില്ല. നമ്മള് കൂലിപ്പണിക്കാരനാ. ഈ സംഭവം നടന്നിട്ട് അകത്തേക്ക് കയറി വന്ന അയാൾ എന്താ ചെയ്തത്? അയാൾ വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു, വണ്ടി ഇനി പോകത്തില്ല എന്ന് പറഞ്ഞു. എം എൽ എ ആണ്, എം എൽ എ ആണ് എനിക്ക് അറിയത്തില്ല ആരാന്ന്, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. കണ്ടാ അറിയാം, കണ്ടാ അറിയാം, കാരണം നമ്മൾ ഒന്നും ഒരു കാര്യം നമ്മൾ പറയത്തില്ല. എനിക്ക് മേയർ എന്താ ചെയ്തത് എന്നിട്ട്? ഈ ചേച്ചി അവിടെ ഒന്ന് ഇവര് വണ്ടി ക്രോസ് അങ്ങ് ഇട്ടേച്ച് വണ്ടി നിർത്തി, വണ്ടി നിർത്തിയിട്ട് നേരെ ഇങ്ങോട്ട് നേരെ തിരിച്ചു വന്നിട്ട് ഇവര് വേറെ ഒരു പെണ്ണും വേറെ ഒരു ചെക്കനുമായിട്ട് വന്നിട്ട് പൂരം അലമ്പായിരുന്നു.
ആ നിങ്ങൾ നിന്നാണ് ഇങ്ങനെ കാണിച്ച് നിങ്ങളെ വണ്ടി ഇടിക്കാൻ വന്ന് മറ്റാൻ മറിച്ചാന്ന് ഒരു ആ ഡ്രൈവർ കണ്ട കാര്യമാണ് പറയുന്നേട്ടെ. ഒരു ആ ഡ്രൈവർ കൊണ്ട് ഒരു തെറ്റിദ്ധാരണയില്ല നമ്മൾ കണ്ടെടുത്തോളാം. ഞാൻ ഇത്രയും 59 വയസ്സായി, നമുക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. നമ്മളെവിടെ ഇരുന്നിരുന്നത്? ഞാനും 1-2 ബാക്കിൽ നിന്ന് 4-ത്തെ സീറ്റിൽ, ഫ്രണ്ടിൽ ഇങ്ങോട്ട് വരുമ്പോ 4-ത്തെ സീറ്റില സൈഡിലായിരുന്നേ. ഫ്രണ്ടിൽ 4-ത്തെ സീറ്റിലാ ഞാൻ ആയിരുന്നേ. എത്ര പേരുണ്ടായിരുന്നു മൊത്തം ആ സമയത്ത്? ഞങ്ങളൊരു 10-16 പേരെങ്കിലും കാണും ആ വണ്ടിക്കകത്ത്. അവരെ എല്ലാം ഇറക്കി? ആ ഇറക്കി. ഈ പുള്ളി വന്ന് പറയും വണ്ടി ഒന്നും പോകത്തില്ല, വണ്ടി ബ്ലോക്ക് ആക്കി, ഞങ്ങൾ നിർത്തി, ഇനി വണ്ടി ഒന്നും ഇറക്കത്തില്ല. ആ പുള്ളി എന്നിട്ട് നേരെ അങ്ങ് പോയി. എന്നിട്ട് കണ്ടക്ടർ ആരൊക്കെ ഇങ്ങനെ ഫോണെടുത്ത് വിളിക്കുമായിരുന്നു. ആരാ നമുക്ക് അറിയത്തില്ല കേട്ടോ, നമ്മൾ ഭാഗത്ത് അറിയരുത്. ഇനിയിപ്പോ നമ്മൾ സ്വന്തം വീട്ടിൽ വിളിക്കുവാണോ എങ്ങനെയാ നമുക്ക് അറിയത്തില്ല. ഇതാണെങ്കിൽ ഈ ഡ്രൈവർ ആണെങ്കിൽ ആരെയും ഫോൺ വിളിച്ചിട്ടേ ഇല്ല. എവിടെ നിർത്തി വിട്ടപ്പോ ആരെയും ഫോൺ വിളിച്ചിട്ട് വണ്ടി എടുത്തോ, പിന്നെ ഫോൺ വിളിച്ചിട്ടില്ല. ബസ്സിനകത്ത് കയറിയിട്ട് പുള്ളി വിളിച്ചിട്ടില്ല. ഓക്കെ, ആ അതൊക്കെ ഓക്കെ. ആ സമയത്ത് പിന്നെ പോലീസ് അടം വന്നോ? ആ പോലീസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ആ നേരം ഒരു സ്കൂട്ടറിൽ കയറി ഞാൻ പോയി. നമ്മൾ കാണാത്ത നമ്മൾ പറയില്ല. ഓക്കെ, എത്ര മണിയായിരുന്നു ആ സമയത്ത്? ഒരു 10 മണിയൊക്കെ ആവും. 10 ഒക്കെ ആവും അവിടെ വന്നപ്പോ. താങ്കള് ഈ കാര്യം എവിടെ വേണമെങ്കിലും പറയാൻ റെഡിയാണ്? ഓ, ഞാൻ എവിടെ വേണമെങ്കിലും പറയാം, എനിക്ക് ആരും പേടിയില്ല. ഈ ഡ്രൈവറെ പോലെ കിടന്ന് മമ്മ വെക്കുന്ന ആണോ പിന്നെ മറ്റൊരു തെരു പറയും, നമുക്ക് അതിന്റെ ആശയമില്ല. നേരെ കാണോ, നേരെ ഓപ്പണാ പറയും. ഈ ലോകം മൊത്തം പറയാം, ദൈവം എന്ന് പറയാം, ദൈവം തന്നെ. ഈ ഡ്രൈവർ പൂർണ്ണമായും നിരപരാധിയാണ്? ആ നിരവധിയാണ് ആ ഡ്രൈവർ. കൈ കൊണ്ട് സെക്ഷലി ആരും ഒന്നും കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. അതായത് കണ്ടക്ടർ അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു. ആ ഫ്രണ്ട് ഇരിക്കുന്ന ഒറ്റാൾ ഇരിക്കുന്ന സീറ്റ് ഇരുന്ന് വെച്ച് ഇയാളിരുന്ന് ഉറങ്ങുമായിരുന്നു. അവിടെ CCTV ക്യാമറയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്? ക്യാമറയിൽ ആരും കാണാം. ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്യാമറയിലെല്ലാം കാണാം, ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാം. നമ്മളിപ്പോ അപ്പുറത്ത് പുറത്ത് മൂത്രം ഒഴിക്കാൻ പോയാലും കാണാം. അതിന് നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷെ ആ ഡ്രൈവറിനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ മോശമാണ്. പൈസ ഉണ്ട്. ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞു വണ്ടി ഇന്ന് പോകത്തില്ല, നിങ്ങൾ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കോന്ന്. ഞാൻ റിസോർസ് ഒന്നുമില്ല, ഞാൻ പ്രൈവറ്റ് കയറിയതാ. ഇങ്ങനെ റിസോർസ് ഒന്നുമില്ല, വണ്ടി എടുക്കാൻ നേരത്തെ കയറിയതാ. അതായത് പറയുന്ന ഈ സ്ത്രീ എന്തല്ല, മേയർ ആ ചേച്ചി, ഇവര് എന്തൊക്കെ ഉടക്കം നമുക്ക് അറിയത്തില്ല. അതിലേ വന്നിട്ട് ഇടത്തെ സൈഡ് കൂടി വണ്ടിയുമായിട്ടുണ്ട് നേരെ ക്രോസ് ചെയ്ത്. അതിൽ ആൾക്കാർ പാസ് ചെയ്യാനുള്ള സ്ഥലത്താണ് കൊണ്ട് ബ്രോ ഇത് ചെയ്ത വണ്ടി നിർത്തിയത്. അപ്പൊ നമ്മളെ വണ്ടി പോകത്തില്ല, നമ്മളതിൽ ഇടിച്ചെടുക്കണ്ടേ? സിനിമയുള്ള മാതിരി. ആ ഇല്ലേ വണ്ടി ഇടിച്ചെടുക്കണ്ടേ? നല്ല ഒരു ഡ്രൈവർ ആണെങ്കിൽ പോടാ വട്ടി എന്ന് പറഞ്ഞോണ്ട് ഇടിച്ചിട്ട് മരുവാണെങ്കിൽ വരുന്നത് കണ്ടോണെങ്കിൽ ഇടിച്ചിട്ട് പോവാം. പക്ഷെ ആരും ചെയ്യാവുന്നതും പറ്റില്ല, കേസറ്റ് ചെയ്യാത്. ഇവര് ക്രോസ് ഇട്ടേച്ച് നേരെ ഇറങ്ങുന്ന ഊരി കൈയും കൊടുത്തേച്ച് ആ പുള്ളിയോട് കുറെ തെറി. പിന്നെ വേറെ ഒരു പെണ്ണിറങ്ങി വന്ന്, പിന്നെ വേറെ ഒരുത്തെ ആരാന്ന് എനിക്കറിയില്ല, ഒരു കാക്കിച്ചട്ട ഇട്ടേച്ച് വന്നിട്ട് ആ പുള്ളി പറയാം മേയറാന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ ഡ്രൈവർ എന്തൊക്കെ പറഞ്ഞു അറിയത്തില്ല, ആളാരും അറിയില്ല. അറിയാതെ നമുക്ക് അറിയേണ്ട കാര്യമല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ല ഡ്രൈവർ, ഒന്നും പറഞ്ഞു ഡ്രൈവറിന്റെ കാര്യത്തിൽ. ഞാൻ കൂടെ നിൽക്കുമായിരുന്നു, ഞാൻ അവിടെ നിന്നിച്ചു വന്നിട്ട് കണ്ട കാര്യമാ. ഓക്കെ ഓക്കെ. പിന്നെ ഇവര് ഇറങ്ങാന് ആൾക്കാരൊക്കെ ഇറങ്ങാൻ ആവശ്യമാണ്. താങ്കളൊരു ഫോട്ടോ എനിക്ക് അയച്ചുതരാൻ പറ്റുമോ? എനിക്ക് ഈ മൊബൈലിൽ ഇത് അയക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ വൈകുന്നേരം ഈ നമ്പറിൽ തന്നെ എന്റെ ഒരു സുഹൃത്ത് വരും. ഓക്കെ, അപ്പൊ അതിനോട് ഞാൻ കൊടുക്കാം ഫോട്ടോ. ഞാൻ കൊടുക്കാം, എടാ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാം, ഈ നമ്പറിൽ തന്നെ അയച്ചുതരാം. ഓക്കെ, ഞാനൊരു വേറെ നമ്പറും കൂടെ ഈ നമ്പറിൽ അയച്ചാൽ മതി. ഓക്കെ ഓക്കെ എന്നാ ശരി. ഓക്കെ ശരി, താങ്ക് യു. താങ്ക് യു.